എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും ചെയ്തിട്ടില്ല, ഒരു ചെറിയ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാൻ ജനിച്ച നാട് ആലുവയ്ക്കടുത്ത് ചൂര എന്ന ഗ്രാമം. ഇപ്പം ഗ്രാമമൊന്നുമല്ല കേട്ടോ, നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ സ്വന്തക്കാരുടെ ഒപ്പം ഒരു ദിവസം നിന്ന് എല്ലാവരും കൂടിയായിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. കൊറോണ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, നമ്മുടെ വീട്ടുകാരുടെ കൂടെ തന്നെ ഒരു ചെറിയ പാർട്ടിയും തമാശയും കളിയും ചിരിയും ഒക്കെ, അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഗൗരിക്കുട്ടി കുട്ടികളുടെ സന്തോഷം, അതാണ് ഏറ്റവും വലുത്. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോ ഒരു അടിച്ചുപൊളി പാർട്ടി, അത്രയും തന്നെ ഉദ്ദേശമുള്ളൂ. എല്ലാവരെയും എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയില്ല. ഇത് എൻ്റെ അമ്മായി, അമ്മ, എൻ്റെ മൂന്ന് അനിയത്തിമാരാണ്. ഇവർ മൂന്നുപേരും രമ്യ, സൗമ്യ, ഗീതു. ഇത് എൻ്റെ ചേച്ചി സ്മിത. ഞങ്ങൾ അഞ്ച് പേരാണ്. ഞങ്ങൾ ഭർത്താക്കന്മാരെയൊന്നും കൂട്ടിയിട്ടില്ല. രണ്ടുപേരുടെ ഭർത്താക്കന്മാർ പുറത്താണ്, അവരാണ് ഈ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അഞ്ചു പേരെ അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു കുട്ടികളെയും കൊണ്ട്. അമ്മായിയുടെ വീട്ടിൽ വന്നതാണ്. ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ചിരിക്കുന്നത് ഈ അമ്മക്കുട്ടിയാണ്. എല്ലാവരും പല സ്ഥലത്തായതുകൊണ്ട് ഇങ്ങനെ കൂടുമ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും സന്തോഷം. ഇനി ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. സൺഡേ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അമ്മയുടെ ആങ്ങളമാരുടെ വീടും അനീത്തിയുടെ വീടുമുണ്ട് തറവാട്. എല്ലാ വീടുകളിലേക്കും ഒരു വിസിറ്റ് ചെയ്തു. എല്ലാവരും പല സ്ഥലത്തേക്കാണ് കല്യാണം കഴിച്ച് പോയിരുന്നത്. അപ്പോൾ ഒരുമിച്ച് കൂടിയപ്പോൾ എല്ലാ വീടുകളിലും എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചു. ഇതില് പലവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് അമ്മയും അമ്മയുടെ അനീത്തിയുമാണ്. ഇനി വേറൊരു വീഡിയോ എടുക്കുമ്പോൾ പരമാവധി എല്ലാവരെയും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ചിറ്റയുടെ വീട്ടിൽ ഉപ്പുമാങ്ങയാണ്. ഉപ്പുമാങ്ങ മിസ്സായവരൊരു കമൻറ്റ് ചെയ്യൂ. രണ്ട് ദിവസം കഴിഞ്ഞാണ് ഗൗരിക്കുട്ടിയുടെ ബർത്ത്ഡേ. ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് ആ ദിവസം ബർത്ത്ഡേ പാർട്ടി ഞങ്ങളങ്ങ് ആഘോഷിച്ചു. പിറ്റേ ദിവസം തന്നെ എൻ്റെ ചേട്ടനും അനിയത്തിയുടെ ഹസ്ബൻഡും എത്തിയിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിന് എത്താൻ പറ്റിയില്ല, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മാവനാണ്. അമ്മാവൻ്റെ വീട്ടിൽ വെച്ചാണ് ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത്. ഞങ്ങൾ സ്റ്റേ ചെയ്തതും അവിടെയായിരുന്നു. ഗീതു ആണ് ഫുഡൊക്കെ റെഡിയാക്കിയത്. അതുകൊണ്ട് എനിക്ക് റെസിപ്പിയൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ വീടുകളിലും വിസിറ്റിങ്ങിന് ഇറങ്ങിയേക്കുന്ന ടൈമായിരുന്നു. ആള് ഗീ റൈസ്, സലാഡ്, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നന്നായിട്ട് പിന്നീട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.